हाय फ्रेंड्स एल्लावर्क्कुम लुबीशास किचनिलेक्क स्वागतम इन्न ഞാനിവിടെ തയ്യാറാക്കുന്നത് ടീ കേക്ക് ആണ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ടീ കേക്ക് തയ്യാറാക്കാം കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോയിലോട്ട് പോകുന്നതിനു മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ് ഇനി നമുക്ക് എങ്ങനെ ടീ കേക്ക് തയ്യാറാക്കാൻ നോക്കാം അതിനു വേണ്ടിട്ട് ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മൂന്ന് മുട്ട ആഡ് ചെയ്തു കൊടുക്കാം അതിനു ശേഷം ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കണം നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുക്കണം അപ്പോൾ ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം ഒരു അര കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം പഞ്ചസാര ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പഞ്ചസാര ഒക്കെ ആഡ് ചെയ്ത് വന്നപ്പോൾ നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മൈദമാവ് ഒരു അര കപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം മൈദമാവ് ആഡ് ചെയ്യുന്ന സമയത്ത് ഒന്ന് അരിച്ചെടുത്തിട്ട് വേണം ആഡ് ചെയ്യാൻ ഒരു അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കണം അതിലേക്ക് ബേക്കിംഗ് സോഡ ഒരു അര ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ബേക്കിംഗ് പൗഡർ ഒരു അര ടീസ്പൂൺ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം എന്നിട്ട് ബീറ്റർ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റുമോ അതുപോലെ തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അര കപ്പ് ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ വാനില എസൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഒരു പിഞ്ച് ഉപ്പും കൂടി നമുക്ക് ബാറ്ററിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇട്ട് ഒന്നും കൂടി നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം നല്ല സ്പോഞ്ച് പോലത്തെ കേക്കാണ് ആവുന്നത് ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിവിടെ ഒരു തവ വെച്ചിട്ടുണ്ട് അതിന് മുകളിലേക്കാണ് സോസ് പാൻ വെച്ചിട്ടുള്ളത് ഇനി അതിലേക്ക് നമുക്ക് ഒന്ന് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ടൊരു ബ്രഷ് എടുത്ത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം എല്ലാ ഭാഗത്തേക്കും ആകുന്ന രീതിയിൽ നമുക്ക് അതിൻ്റെ അതിലേക്ക് ബാറ്ററി ആഡ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ ബബിൾസ് ഒന്ന് പോകാൻ വേണ്ടിയിട്ടൊന്ന് തട്ടിക്കൊടുക്കാം എന്നിട്ടത് മൂടി വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ ഏകദേശം ഒരു 30 മിനിറ്റ് വരും 30 മുപ്പത്തഞ്ച് മിനിറ്റൊക്കെ വരും അപ്പോൾ ആ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു സ്റ്റിക്ക് എടുത്തിട്ട് നോക്കിയിട്ട് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് വളരെ ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് വളരെ പെട്ടെന്നും തയ്യാറാക്കി എടുക്കാൻ പറ്റും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇൻഷാല്ലാ ഒരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ബൈ